ഫ്ലെമിംഗ് ചേട്ടൻ രണ്ട് റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂള്, പിന്നെ റൈറ്റ് ഹാൻഡ് റൂള്. ഈ രണ്ട് റൂളും കൂടെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കൺഫ്യൂസ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഈ വീഡിയോ അവസാനം വരെ കാണാം. ഈ രണ്ട് റൂളിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി ഞാൻ അങ്ങോട്ട് തരും. ഓക്കെ, എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഇത് ഓർത്ത് വെക്കണം, എവിടെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം കംപ്ലീറ്റ് ഒരു ട്രിക്കും കൂടെ അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂളും കൃത്യമായിട്ട് ഉപയോഗിച്ച് എസ് എൽ സി എക്സാമിൽ എന്തായാലും ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. സോ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ, ഒരു സംശയവും ഇല്ലാണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചുതരാം. സോ എല്ലാവരും റെഡി അല്ലേ മക്കളെ? തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം നോക്കാം, വെറുതെ ലെസ്സന്റെ ചോദ്യം നോക്കാം. വിച്ച് റൂൾ വിൽ യു യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ സംഭവം എന്താണ് ഇവർ പറയുന്നത് മക്കളെ, ഒരു കറണ്ട് ക്യാരിയിങ് വയർ, ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കുകയാണ്, നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്, ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുവെക്കുകയാണ്. ഇതെന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു കറണ്ട് ക്യാരിയിങ് വയർ, കറണ്ട് കടന്നു പോകുന്ന ഒരു വയർ നിങ്ങളൊരു കാന്തിക മണ്ഡലത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വയർ എന്താണ്, തെറിച്ചു പോകും. അതായത് ആ വയറിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു ഫോഴ്സ്, ഒരു ബലം ആ വയർ എക്സ്പീരിയൻസ് ചെയ്യും. ആ വയർ പോകുന്നതാണ് തെറിച്ചു പോകും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്യുക, എക്സാമിനറിനും കൂടി സെർച്ച് ചെയ്യുക. അതിൻ്റെ വീഡിയോ മൊത്തം വൺ ഷോട്ട് ലൈവ്, ആ മൊത്തം ചാപ്റ്റർ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കാണാം, അതിൻ്റെ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിക്കും, കാരണം മോട്ടോർ പ്രിൻസിപ്പിൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഇത്രയുള്ള മോട്ടോർ പ്രിൻസിപ്പിൾ, അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് റൂൾ ഉപയോഗിക്കുന്നതാണ് ചോദ്യം ചോദിക്കുന്നത്. ഇനി ചോദ്യം നിങ്ങൾ വെച്ച് നോക്കിയേ, വിച്ച് റൂൾ വിൽ യു യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്? കാന്തിക ഫലം മൂലം ഉണ്ടാകുന്ന ബലത്തിൻ്റെ ദിശ കാണാൻ, ഉപയോഗിക്കുന്ന നിയമം എന്താണ്? ഏത് നിയമമാണ് ഉപയോഗിക്കുന്നത്? രണ്ട് നിയമങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, പിന്നെ ഫ്ലെമിംഗിൻ്റെ വലത് കൈ നിയമം, റൈറ്റ് ഹാൻഡ് റൂൾ. ഏത് ഉപയോഗിക്കും? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, അതായത് ഈ മോട്ടോർ പ്രിൻസിപ്പിൾ കാരണം നടക്കുന്ന അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ, ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഈ രീതി പിടിക്കുക, ഈ ചേട്ടൻ പിടിച്ച പോലെ, ഞാൻ പിടിച്ച പോലെ ഈ രീതി പിടിക്കുക, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെർപ്പെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഫാദറാണ്, ഓക്കെ അച്ഛനാണ്. ഇതെന്ന് പറഞ്ഞാൽ മദറാണ്. ഇതെന്ന് പറഞ്ഞാൽ കുട്ടാഴുള്ള കുട്ടിയാണ്, ചൈൽഡാണ്. ചെറുതെന്താണ്, അച്ഛനും അമ്മയും ഇങ്ങനെ മോനും ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലല്ല. ഫാദർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫോഴ്സാണ്. ഓക്കെ, മദർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്, കാന്തിക മണ്ഡലമാണ്, അത് ബലമാണ് കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിലേക്ക് ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, സി സി, ചൈൽഡിൻ്റെ സി, മദറിൻ്റെ എം, ഫാദറിൻ്റെ എഫ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയിൽ ഇത് പിടിക്കുക, ഈ ഫിംഗർ പിടിക്കുക. കറണ്ടിൻ്റെ ദിശ ഇത് പിടിക്കുക. ഇത് എങ്ങോട്ടാണോ ഉള്ളത് അങ്ങോട്ടായിരിക്കും ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞത്, കാരണം പരീക്ഷ വരാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നൊരു പ്രത്യേക കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ, അതായത് ഒരു കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള റൂളാണ് ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഇതെങ്ങനെ ഓർത്ത് വെക്കണമെന്ന് അവസാനം ഞാൻ പറഞ്ഞുതരാം, റൈറ്റ് ഹാൻഡ് റൂളും കൂടി പറഞ്ഞിട്ട്. ഓക്കെ, അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷ ചോദ്യം വരാൻ പോകുന്നത്. ഇഫ് ദി കറണ്ട് ഫ്ലോസ് ഫ്രം എ ടു ബി, ഈ വയറിൽ എ ടു ബി കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ഞാൻ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചുതരാം. ഒരു വയറുണ്ട് കണ്ടോ, ആ വയറിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ദ കണ്ടക്ടർ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഫ്രം സി ടു ഡി ആണോ ഡി ടു സി ആണോ ചോദ്യം. അപ്പോൾ ഈ കണ്ടക്ടറിന് ഫോഴ്സ് സിയിൽ നിന്ന് ഡിയിലേക്ക് അങ്ങോട്ടേക്കാണോ, അല്ലെ ഡിയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങോട്ടാണോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാന്ന ചോദ്യം. മലയാളത്തിൽ വായിക്കാം, എയിൽ നിന്ന് ആയിലേക്കല്ല, എയിൽ നിന്നും ബിയിലേക്ക് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിന് ഒരു ബലം അനുഭവപ്പെടുന്നു. ബലത്തിൻ്റെ ദിശ, ഇത് നിങ്ങൾ വായിക്കേണ്ട, സിയിൽ നിന്ന് ഡിയിലേക്കാണോ ഡിയിൽ നിന്ന് സിയിലേക്കാണോ, ആ ബലം എങ്ങോട്ടായിരിക്കുന്നതാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് ബലത്തിനെ പറ്റി അവർ പറയുന്നത്, എന്തിനാ ഇപ്പോൾ ബലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആവശ്യം? ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്തു. ഓക്കെ, എങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്ത്, അങ്ങോട്ടേ കറണ്ട് ഫ്ലോ ചെയ്ത്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പച്ച കളർ കാണിക്കാം. കറണ്ട് എങ്ങോട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട്, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തിനാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആവശ്യം? ആ സാർ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ് കിടപ്പുള്ളത്, ഉണ്ടോ ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ബാർ മാഗ്നറ്റ് അല്ല ശരിക്കും ഇത്, നല്ല പാട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അവിടെ. നോർത്ത് നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഓർത്ത് വെച്ചോട്ടോ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് താഴേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് വയർ ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ കിടപ്പുള്ളത്, താഴേക്ക് മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ് ആ ഈ ഡയറക്ഷനിൽ കറണ്ട്. അപ്പോൾ അവനൊരു ഫോഴ്സ്, ഒരു ബലം എക്സ്പീരിയൻസ് ചെയ്യില്ലേ, എക്സ്പീരിയൻസ് ചെയ്യും. എങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് റൂൾ പിടി. അതല്ല നമ്മൾ പറഞ്ഞത്, ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്.
മാഗ്നറ്റിക് ഫീൽഡ് വെച്ച കറണ്ടിൻ്റെ കറണ്ട് കാര്യം വയറിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട റൂളാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ആൻഡ് റൂൾ. മോട്ടർ പ്രിൻസിപ്പിൾ ആണ് ബേസിക്കലി, മോട്ടർ പ്രിൻസിപ്പിൾ ഉപയോഗിക്കേണ്ട റൂൾ ലെഫ്റ്റ് ആൻഡ് റൂൾ. ഓക്കെ, എങ്ങനെ ഉപയോഗിക്കുക? ഫാദർ മദർ ചൈൽഡ്, മദർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ്, കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് അങ്ങോട്ടേക്കാണ്. ഫാദർ മദർ ചൈൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട്, ഇത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് അങ്ങോട്ട്. ഇപ്പോൾ കറണ്ട് അങ്ങോട്ട് പിടിച്ചു, എയിൽ നിന്ന് ബിയിലേക്ക് പിടിച്ചു, ഏതാണ്ട് പിടിച്ചാൽ മതി. താഴേക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് എങ്ങോട്ടാണ് നോക്കിയ? ഫോഴ്സ് ഉള്ളിലോട്ടാണ്, ഫോഴ്സ് അങ്ങോട്ട് അങ്ങോട്ടേക്കാണ്, സി നിന്ന് ഡിയിലേക്കാണ്. സോ ആൻസർ എന്താണ്? ഒന്നും ആലോചിക്കണ്ട, സി നിന്ന് ഡിയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷ ചോദ്യം വരിക. ഇങ്ങനെ പരീക്ഷ ചോദിച്ചു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൈയ്യൊക്കെ ഇങ്ങനെ എക്സാമ്പിൾ പിടിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പം മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ ബേസ്ഡ് ആയിട്ട് എന്ത് ചോദ്യം വന്നാൽ നിങ്ങൾ നേരെ ഉപയോഗിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ, ഇനി അതേപോലെ റൈറ്റ് ഹാൻഡ് റൂളുണ്ട്, റൈറ്റ് ഫ്ലെമിങ്ങിൻ്റെ തന്നെ റൈറ്റ് ഹാൻഡ് റൂളുണ്ട്, വലത് കൈ നിയമം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ചോദ്യം ചെയ്യാം, ഒരു ചോദ്യം നോക്കാം. ചോദ്യം എങ്ങനെയാണ് പരീക്ഷയിൽ വരാൻ പോകുന്നത്? വിച്ച് റൂൾ ഇസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? വൈദ്യുതകാന്തിക പ്രേരണം വഴി ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ദിശ കാണാൻ ഏത് നിയമമാണ് ഉപയോഗിക്കേണ്ടത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂന്നാമത്തെ ചാപ്റ്ററിലെ കാര്യമാണ്. എന്താണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒന്നുമില്ല, ഒരു വയറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും, അഥവാ കറണ്ട് ഉണ്ടാവും. ഒരു വയറിലൂടെ കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ അതിലൂടെ എന്തുണ്ടാവും? ഒരു കറണ്ട് പാസ്. അതിലൂടെ സംഭവം, ഇനി ആ കറണ്ടിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് റൂൾ ഉപയോഗിക്കും? കറണ്ട് എങ്ങോട്ടാ, അങ്ങോട്ടാവാം, ഇങ്ങോട്ടാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് റൂളാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? നിങ്ങൾ ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം ഉപയോഗിക്കും, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂള് സെയിം പരിപാടിയാണ്, റൈറ്റ് ഹാൻഡ് പിടിക്കുക, ഇതേപോലെ പിടിക്കുക. ഫാദർ മദർ ചൈൽഡ്, ഫാദർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബലമാണ്, മദർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്, ചൈൽഡ് എന്ന് പറഞ്ഞാൽ കറണ്ട്. സെയിം പരിപാടി, പക്ഷേ റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡിലായിരിക്കും ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ഫാദർ എന്ന് പറഞ്ഞാൽ ബലമാണ്, മറ്റെന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലമാണ്, മാഗ്നറ്റിക് ഫീൽഡാണ്, അവസാനത്തെ വൈദ്യുതിയാണ്, കറണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ചോദ്യം വെച്ച് ചെയ്യാം. ഒരു ചോദ്യം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് പരീക്ഷ ചോദ്യം വരിക. വിച്ച് ഡയറക്ഷൻ വിൽ ദ കറണ്ട് ഫ്ലോ? വൈദ്യുതി പ്രവാഹത്തിൻ്റെ ദിശ ഏതാണ്? മക്കളെ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് ആദ്യം ആലോചിക്കാം. ഈ വയറുണ്ട്, ഈ വയറിനെ ആരോ പിടിച്ച് മുകളിലേക്ക് വലിക്കുകയാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? ഈ പച്ച കളറിലെ ലൈൻ ഫോഴ്സിനെയാണ്, ബലത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പച്ച കളറിലെ ഫോഴ്സ് എങ്ങോട്ടാണ്? ഫോഴ്സ് മുകളിലോട്ടാണ്. ഈ വയറിനെ പിടിച്ച് ആരോ ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കുകയാണ്. ഫോഴ്സ് വയറിൻ്റെ മോഷൻ എന്താണ്? മൂവ്മെൻ്റ് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ ആലോചിച്ച് നോക്ക്, വയറിൽ കറണ്ട് ഓൾറെഡി ഇല്ല, ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്റർ കറണ്ട് കൊടുക്കാനല്ല, കറണ്ട് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണിത്. കറണ്ട് ഇപ്പോൾ ഇല്ല, പക്ഷേ മുകളിലേക്ക് ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ കറണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവും. കാരണം എന്താണ്? ഇവൻ മുകളിലേക്ക് പോകുമ്പോൾ ഇവൻ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഇടയിലാണുള്ളത്. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കുറയില്ലേ, കാന്തിക ഫ്ലക്സ് കുറയില്ലേ. കാന്തിക ഫ്ലക്സ് കുറഞ്ഞാലും കൂടിയാലും കറണ്ട് ഫ്ലോ ചെയ്യും, EMF ഉണ്ടാവും. അപ്പം മുകളിലേക്ക് ഞാൻ പൊക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ അവനെ പൊക്കിക്കൊണ്ടുപോകാണ്. അപ്പോൾ അവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കും, മാഗ്നറ്റിക് ഫ്ലക്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്? അവൻ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവും. പക്ഷേ കറണ്ട് എങ്ങോട്ട് ഉണ്ടാവും? ഏന്ന് ബിയിലേക്കാണോ ബി നേലേക്കാണോ? അതെനിക്കറിയില്ല. കറണ്ട് ഫ്ലോ ചെയ്യും, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണോ? അതിന് നമ്മൾ എന്ത് റൂൾ ഉപയോഗിക്കണം? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇവിടെ പരിപാടി, വൈദ്യുതി കാന്തിക പ്രേരണമാണ് പരിപാടി. അങ്ങനെയാണ് ഏത് റൂൾ ഉപയോഗിക്കണം? റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. മറ്റേ ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടർ പ്രിൻസിപ്പിൾ, എന്താ വ്യത്യാസം എന്തായിരുന്നു? അവിടെ കറണ്ട് ഓൾറെഡി ഉണ്ട്, എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെക്കണം. അപ്പോൾ ഫോഴ്സ് വന്നു, കറണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു ആ വയറിൽ, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ചപ്പോൾ ആ ഒരു ഫോഴ്സ് വന്നു. ഇവിടെ കറണ്ട് ഓൾറെഡി ഇല്ല, നിങ്ങൾ കറണ്ട് ഇല്ലാത്ത വയറിനെ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് എന്നിട്ട് അതിനെ നിങ്ങൾ ഇളക്കി കളിക്കുകയാണ്, ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവുന്നു? കറണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുക. അവസാനം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, തൽക്കാലം ഏതാണ്ട് മനസ്സിലാക്കി വെച്ചാൽ. അപ്പോൾ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, വൈദ്യുതി കാന്തിക പ്രേരണ. അപ്പോൾ ഇവിടെ ഏത് റൂൾ വയ്ക്കണം? റൈറ്റ് ഹാൻഡ് റൂൾ വയ്ക്കണം. ഈ പരിപാടി സിമ്പിളാണ്, ഫോഴ്സ് മുകളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ്. നോർത്തും സൗത്തിലേക്കുണ്ടോ? ആരോ കാണിക്കുന്നത്, ആരോ കാണിച്ചില്ലെന്ന് മനസ്സിലാക്കണം. നോർത്ത് സൗത്തിലേക്കാണ്, ഫോഴ്സ് മുകളിലേക്ക്, ഫാദർ മുകളിലേക്ക്, മദർ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ്, കറണ്ട് എങ്ങോട്ടായിരിക്കും? ചൈൽഡ് എങ്ങോട്ടായിരിക്കും? ഏന്ന് ബിയിലേക്ക് അല്ലേ, ഏന്ന് ബിയിലേക്ക്. സോ ആൻസർ ഇസ് എ ടു ബി. വിച്ച് ഡയറക്ഷൻ വിൽ ദ കറണ്ട് ഫ്ലോ? വൈദ്യുതി പ്രവാഹത്തിൻ്റെ ദിശ എന്താണ്? ഏന്ന് ബിയിലേക്ക്. പരിപാടി തീർന്നു. ഒരു ചോദ്യം കൂടെ ചെയ്യാം, ഇതേ മോഡലിൽ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള. ഇപ്രാവശ്യം വയറിനെ താഴേക്ക് ഉന്തി, അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ്? ബലം താഴേക്കാണ്. ഒന്നുമില്ല, വീണ്ടും താഴേക്ക് ഉന്തിയാലും അവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, മാഗ്നറ്റിക് ഫ്ലക്സ് കുറയും, കാന്തിക ഫ്ലക്സ് കുറയും, അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. എങ്ങോട്ടുണ്ടാവും? ബി നിലേക്കാണോ ഏന്ന് ബിയിലേക്കാണ് നോക്കാം. ഫാദർ മദർ ചൈൽഡ്, ഫാദർ ഫോഴ്സ് താഴേക്കാണ്, ഇപ്രാവശ്യം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തന്നെയാണ്, മദർ അങ്ങോട്ട് തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക, അവിടെ അവിടെ തന്നെയാണ്. കറണ്ട് എങ്ങോട്ടാണ് നോക്കിയാൽ നോക്കിയേ, എൻ്റെ മൂന്നാമത്തെ ഫിംഗർ എവിടെ? കറണ്ട് ചൈൽഡ് എങ്ങോട്ടാണ്? കാണുന്നുണ്ടോ? ഉള്ളിലോട്ടാണ്, ബി നിലേക്കാണ്. സോ ആൻസർ ഇസ് B2. കറണ്ട് ബി നിലേക്ക് പോകും. നേരത്തെ ക്വസ്റ്റനിൽ കറണ്ട് ഏത് ബിയിലേക്ക് പോയി, ഈ ക്വസ്റ്റൻ കറണ്ട് ബിയിലേക്ക് ബി നിലേക്ക് പോയി. ഇത്രയുള്ളൂ. ഇങ്ങനെയാണ് പരീക്ഷ ചോദിക്കാൻ പോകുന്നത്. ചോദിച്ചു ഉത്തരം പറയാം, എന്താ ബുദ്ധിമുട്ട്?
കൈ കൊണ്ട് പിടിച്ച് നോക്കിയാൽ പോലെ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എങ്ങനെ ഉപയോഗിക്കണം, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം, ഫ്ലെമിംഗിൻ്റെയാണ് എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ്, ഇനി ഇതെങ്ങനെ ഓർത്ത് വെക്കണം, അതും കൂടി പെട്ടെന്ന് പറഞ്ഞു. കാരണം പരീക്ഷയിൽ ഇതിപ്പോൾ അത്രയും ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പരീക്ഷയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓർമ്മ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളായി ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ലേണൽ അതന്നെ ലയണൽ മെസ്സി റോയൽ എൻഫീൽഡിൽ കയറി പറപ്പിച്ച് വിടുകയാണ്. മെസ്സി അർജന്റീന ജേഴ്സി കെട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡ് പറപ്പിച്ച് വിടാമെന്നായിരിക്കും. ഓക്കെ, ലയണൽ മെസ്സി. എന്താണ് ലയണൽ മെസ്സി മക്കളെ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് നിയമം. മെസ്സി എന്ന് പറഞ്ഞാൽ മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം. മോട്ടോർ പ്രിൻസിപ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഓർത്തു വയ്ക്കുക, ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാം. ഇനി മോട്ടോർ പ്രിൻസിപ്പിൾ എന്തായിരുന്നു എന്തായാലും പഠിക്കണം, മനസ്സിലായി? അത് പരീക്ഷയ്ക്ക് അല്ല തന്നെ ചോദിക്കും. അപ്പോൾ പിന്നെ അത് പഠിക്കാൻ വേണ്ടി സാറോ അത് ഓർത്തും കൊണ്ടുപോയിട്ടോ? വേണ്ടല്ല, അതെന്തായാലും പഠിക്കണം. മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണ്, മോട്ടോർ തത്വം എന്താ, അതെന്താണ്? ഒന്നുമില്ല, ഒരു കറണ്ട് ക്യാരിങ് ഫയർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അവൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, മനസ്സിലാവണ്ടോ? അത്രേ ഉള്ളൂ. ഒരു വയറിൽ കറണ്ട് ഉണ്ടാവും, ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ട് വെച്ചാൽ അവൻ്റെ മുകളിൽ ബലുണ്ടോ? അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, റോയൽ എൻഫീൽഡ് എന്താണ് കാണിക്കുന്നത്? റൈറ്റ് ഹാൻഡ് റൂൾ. ക്രിസ്ത്യാനോണ്ടാണ് കേട്ടാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലേക്ക്, പക്ഷേ അതുകൊണ്ട് ഫിറ്റ് ആവുന്നില്ല ഈ റൂൾ ഈ ട്രിക്കിലേക്ക്. അതുകൊണ്ടാട്ടോ, റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂള് എവിടെ ഉപയോഗിക്കേണ്ടത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ, വൈദ്യുതകാന്തിക പ്രേരണത്തിൽ. ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടു, അതായത് കറണ്ട് ഇല്ലായിരുന്നു, ഇതിനെ ഇളക്കിയപ്പോൾ ഫോഴ്സ് കൊടുത്തപ്പോൾ കറണ്ട് ഉണ്ടായി, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണമാണ്, ഉണ്ടാവുകയാണ്, ഇൻഡക്ഷനാണ്, ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടെ കറണ്ട് ഇല്ല ഓൾറെഡി. അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? കറണ്ട് ഇല്ല, ഇതിന് കറണ്ട് ഉണ്ടാവുന്നു. ഇവിടെ കറണ്ട് ഉണ്ട്, ഇതിന് ഫോഴ്സ് ഉണ്ടാവുന്നു. ഇവിടെ ഓൾറെഡി കറണ്ട് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ചു, അപ്പോൾ ഫോഴ്സ് ഉണ്ടായി. ഇവിടെ ഓൾറെഡി കറണ്ട് ഇല്ല, അവിടെ കറണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കണം, ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും മോട്ടോർ പ്രിൻസിപ്പിളാണ്, മനസ്സിലായി? അപ്പം റോയൽ എൻഫീൽഡ്, റൈറ്റ് ഹാൻഡ് റൂൾ, ഇലക്ട്രോ. അപ്പോൾ ഉത്തരം ഓർത്തുകൊണ്ടുള്ളൂ, ലയണൽ മെസ്സി റോയൽ എൻഫീൽഡ് കയറി പോകുന്നു. അപ്പം നിങ്ങൾ മോട്ടോർ പ്രിൻസിപ്പിൾ ഉണ്ടാകുന്ന നിങ്ങൾ മനസ്സിലാക്കുക, റയനൽ മെസ്സി മോട്ടോർ പ്രിൻസിപ്പിൾ, എൽ ലയണൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണമാണ് നിങ്ങളുടെ ക്വസ്റ്റനിൽ നിങ്ങൾ മനസ്സിലാക്കി, മനസ്സിലാക്കണം നിങ്ങൾ. മനസ്സിലാക്കാൻ വേണ്ടി ട്രിക്ക് ഞാൻ പറഞ്ഞു. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ റോയൽ എൻഫീൽഡ്, എൻഫീൽഡിന് ഈ റോയലിൻ്റെ ആർ, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക, എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ചെയ്തു നോക്കുക. പക്ഷേ ഇപ്രാവശ്യം ചെയ്യുമ്പം നിങ്ങൾ എൻ്റെ സൊല്യൂഷൻ നോക്കരുത്, വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ മാത്രം വായിക്കുക, ബാക്കിയുള്ള ആൻസർ പൊത്തിപ്പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായി ട്രൈ നോക്കുക. ഒന്നും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% എന്തായാലും പരീക്ഷ ചോദ്യം വരും, 2 മാർക്കിനും 3 മാർക്കിനും. ആ 2 മാർക്കോ 3 മാർക്കോ ഇപ്പം തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഉറപ്പിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇനിപോലെ ഇതുപോലെ പല വീഡിയോസും പല ലൈവ് ക്ലാസ്സുകളും ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നതായിരിക്കും. സോ മക്കളെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ, എല്ലാവരും അടിപൊളി പഠിച്ചുകൊണ്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.